بسم الله الرحمن الرحيم. اللهم صل وسلم وبارك على خير خلقك وأمينك على وحيك المبعوث رحمة للعالمين وعلى آله وأصحابه أجمعين. സ്നേഹാദരവുകൾ നിറഞ്ഞ ബഹുമാന്യരായ പണ്ഡിത സുഹൃത്തുക്കൾ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട പ്രവർത്തകർ, സഹോദരങ്ങൾ, സഹോദരിമാർ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ചേർക്കട്ടെ. നമുക്കെല്ലാവർക്കും അനുദിനം പുരോഗമനത്തിൻ്റെ ചിന്തയും നാം ഓരോരുത്തരും അനുഭവിക്കുന്നത് പുരോഗതിയുമാണ്. സർവലോകത്തും ഈ ഒരു ചിന്തയിലാണ് മനുഷ്യരുള്ളത്. അപ്ഡേഷൻ സർവസാധാരണയായി എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അപ്ഡേറ്റ് ചെയ്യപ്പെടാത്തത് നമ്മുടെ വിശ്വാസമാണ്, ഈമാനാണ്. അതേക്കുറിച്ചുള്ള ചിന്ത നമുക്ക് ആർക്കും ഇല്ല എന്നത് ലോക അവസാനത്തിന്റെ അടയാളമായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയിട്ടുണ്ട്. ലോകം അവസാനിക്കുന്നതിന് അനവധി നിരവധി അടയാളങ്ങൾ ഹദീസുകളിൽ ചർച്ചയുണ്ട് എങ്കിൽ പോലും ശ്രദ്ധേയമായ ഒന്ന് വിശ്വാസ ദൗർബല്യം എന്നത് തന്നെയാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിലെ ഏറ്റവും പ്രോജ്വലമായി നിൽക്കുന്ന ഒരു എണ്ണപ്പെട്ട അടയാളം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നമ്മുടെയൊക്കെ മനസ്സിൽ ഈമാനുണ്ടല്ലോ, ഈ ഈമാൻ എന്നത് അത് വികസിക്കുകയും സ്വയം സങ്കോചിക്കുകയും ചെയ്യുമെന്ന സ്വഹീഹുൽ ബുഖാരിയുടെ മുഖദ്ദിമ തന്നെ, ഇന്നൽ ഈമാന ലയസ്ദാദു വയൻകുസു എന്ന, ഈമാൻ അത് വർദ്ധിക്കുകയും അത് ചുരുങ്ങുകയും ചെയ്യും എന്നുള്ളതാണ്. എങ്ങനെയാ ഇത് സാധ്യമാകുന്നത്? നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്. ഈമാൻ ഇല്ലാത്ത ഒരവസ്ഥ നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മൾ തീർച്ചയായും നരകാവകാശിയായി മാറുകയാണ്. കർമ്മങ്ങൾ എപ്പോഴും ഈമാനിനെ ജ്വലിപ്പിക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള ഈമാനിനെ അങ്ങനെ കൂടുതൽ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു അടുപ്പിൽ തീ കത്തിക്കൊണ്ടിരിക്കുക, ആ അടുപ്പിലേക്ക് തീ നിലനിന്ന് പോവാൻ വേണ്ടി ആ തീയിന്റെ ചൂടും വെളിച്ചവും ആ അടുപ്പിൽ സ്ഥിരപ്പെടാൻ വേണ്ടി അത് നിലനിന്ന് പോവാൻ വേണ്ടി ഇന്ധനങ്ങൾ ഇങ്ങനെ നിറയ്ക്കുന്ന പോലെ, ഓരോ ദിവസവും നമ്മൾ അഞ്ചു വക്കത്തിലെ നിസ്കാരത്തെ അടിസ്ഥാനപ്പെടുത്തി അതിന്റെ ചുറ്റുപാട് അനുബന്ധമായി നിസ്കാരത്തോടും അല്ലാതെയുമുള്ള സൽക്കർമ്മങ്ങളിലൂടെ നേരത്തെ പറഞ്ഞ ആ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീനാളത്തിന്റെ ജ്വലനശക്തി കൂട്ടിക്കൊണ്ടിരിക്കുക അമലുകൾ കൊണ്ട്. അത് ജ്വലിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ അത് വെളിച്ചം തരുന്നു. പക്ഷേ ഇങ്ങനൊരവസ്ഥയിൽ നിന്നും മനുഷ്യർ പിന്നോട്ട് പോവുകയും ആ ഹൃദയത്തിന്റെ അകത്ത് ജ്വലിക്കേണ്ട ഈമാനിന്റെ അടിസ്ഥാന ഗേഹമായ മദീനയിലേക്ക്, അതായത് മദീനയും പരിസരവും മാത്രം ഈമാനുള്ളവരെ കാണപ്പെടുന്ന ഇടമായി അവശേഷിക്കുന്ന ഒരു കാലം ലോകാവസാനത്തിന്റെ മുന്നിൽ പ്രതീക്ഷിക്കാമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി സ്വഹീഹു മുസ്ലിം ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന, ഈമാൻ മദീനയിലേക്ക് മടങ്ങും, ഈമാൻ മദീനയിൽ അഭയം പ്രാപിക്കും. ഏതുപോലെ ഒരു പാമ്പ് അതിന്റെ മാളത്തിൽ അഭയം തേടുന്ന പോലെ ഈമാനിന്റെ അഭയകേന്ദ്രം മദീനയും പരിസരവുമായി പരിമിതപ്പെട്ടു പോകുന്ന ലോകത്തിന്റെ ഒരു പ്രഭാതമുണ്ട് എന്ന് ലോകാവസാനത്തിന്റെ പ്രധാന അടയാളമായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അവിടം കൊണ്ട് പരിമിതപ്പെട്ടു പോവാതെ എല്ലാരും പറയുമല്ലോ, മദീനയിലെ മരണം എന്തുകൊണ്ടാ? ഈമാനുള്ളവർക്ക് അവിടെ അത് സാധ്യമാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ ധാരാളം ചർച്ചകൾ ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു പ്രധാന ആയത്തെടുത്ത് വെച്ചുകൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരി ഈ വസ്തുത പറഞ്ഞതിനെ, അല്ലെങ്കിൽ ബുഖാരിയിൽ കാണുന്ന ഈ ഹദീസിനെ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തും കൂടി എടുത്തു വെച്ചിട്ടാണ്
مهانا إمام الحافظ بن حجر العسقلاني فتح الباري البخاري الحديث بأكيان چكوندي لكنا هو الذي أوزر السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم إن آيات إي آيات المؤمنين إيمان وردكونا إيمان وردكونا إيمان وردكونا إيمان أدسان برماي ونند أدل پرميدة پڑم إن پارانيا پندد ويكشنم ونند پچھے پربلمايا بپرائي منسل إيمان وردكونا إيمان وردكان الله دمك بحاجين نلغتين الله ويند أمبياء كرود پرورتك مهانا يندرو پاپان ده بيري للي إي مجلسم إي صدسم إي بومي غي موقع أريا پڑن أترتل جيوچ وي مهتوكلوك أبرود ساتھارن پرورتن അവർ ഈമാൻ കൂട്ടാനുള്ളത് ആക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചു കൊണ്ടിരുന്നു എന്നാൽ നമ്മുടെ സാധാരണ പ്രവർത്തനങ്ങൾ ഈമാനിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഉദാഹരണം നമ്മൾ ഒരു കല്യാണത്തിന് പോയി തിരിച്ചു വരുമ്പോഴേക്കും ഏതാണ്ടൊക്കെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടുത്തിയിട്ടാ വരുന്നത് നമ്മൾ അറിയുന്നില്ല അത് ലോകാവസാനത്തിന്റെ അടയാളം നമ്മുടെ ഈമാൻ പോകുന്നതിനെ നമ്മൾ അറിയുന്നില്ല ഒരു നടയിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഒരു കൊലായിലിരുന്നു കൊണ്ട് ഒരു പീഡികത്തിണ്ണയിലിരുന്നു കൊണ്ട് നാട്ടുവർത്താനം പറയുന്നിടത്തേക്ക് നമ്മളൊന്നെത്തി അവിടെ കുറച്ചുനേരം ഇരുന്ന് തിരിച്ചു പോരുമ്പോഴേക്കും സുബഹി നിസ്കരിച്ച് നമ്മൾ ആർജിച്ചെടുത്ത നേരത്തെ പറഞ്ഞ അടുപ്പിൽ തീ കത്തിയ പോലെ പ്രകാശം കൊണ്ട് ഹൃദയത്തിൽ ജ്വലനം സിദ്ധിച്ച നമ്മുടെ ഹൃദയ ഭിത്തികൾക്ക് പ്രകാശം ലഭിച്ച ആ ഈമാനിന്റെ വെളിച്ചമുണ്ടല്ലോ സുബഹി നിസ്കാരം കഴിഞ്ഞ് ചായക്കടയിൽ പോയ സാധാരണ വർത്താനത്തിൽ നമ്മൾ നശിപ്പിച്ചിട്ട പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് സാധാരണ പ്രവർത്തനങ്ങൾ മുഴുവനും നമ്മുടെ ഈമാനിനെ നശിപ്പിക്കുന്നോടത്തുനിന്നാണ് മഹാന്മാർ ഈമാൻ ഉണ്ടാവാനുള്ള പ്രവർത്തനം എന്തെന്ന് അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു അങ്ങനെ നടന്നോടത്ത് സൂറത്തുൽ ബഖറ ഒരു മഹാനെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ 260-ാമത്തെ ആയത്ത് സയ്യിദുന ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം ഈമാൻ ഇല്ലാത്ത ആളാണോ മാനവ കുലം കണ്ട 2-ാമത്തെ മഹാനാ ഈമാന്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു അളവുകോൽ എടുത്ത് ആ മഹാന്റെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഒരു സമൂഹത്തിന്റെ വിശ്വാസ ദൃഢത കൊണ്ട് പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വ്യക്തിത്വത്തെ അളന്നാൽ അതിനപ്പുറ എന്ന് പറഞ്ഞത് ഇന്ന ഇബ്രാഹിം കാന ഉമ്മത്തൻ ഖാനിത്തൻ അള്ളാഹുവിനെ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുന്ന ഒരു സമൂഹം ലക്ഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം സാധാരണ ജനങ്ങളല്ല കാനിത്തീയങ്ങളായ ആളുകൾ അള്ളാഹുവിനെ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുന്ന അമ്പിയാക്കളുടെ പദവിയുള്ള 100,000-ൽ പരം വരുന്ന കോടാനു കൂടി വരുന്ന ജനസഞ്ചയത്തിന് ഒരു തുലാസിന്റെ ഒരു തട്ടുകൊടുത്ത് കാലിത്തട്ടിൽ ഇബ്രാഹിം നബിയെ ഒറ്റക്ക് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനോട് തുല്യതയോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കോ കടന്നു വരുന്ന വലിയ ഈമാനിന്റെ നിറകുടമാണെന്ന് ഖുർആൻ പറഞ്ഞ അതുല്യ വ്യക്തി പ്രഭാവം അള്ളാഹുവോട് ചോദിച്ചത് بسم الله الرحمن الرحيم وإذ قال إبراهيم ربي أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ 4 من الطير فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم അള്ളാഹുവിന്റെ ഖലീൽ അള്ളാഹുവോട് ചോദിച്ചു തമ്പുരാനെ എന്റെ മനസ്സിന്റെ കത്ത് ഈമാനുണ്ട് അള്ളാ എന്റെ മനസ്സിന്റെ കത്ത് ഈമാനുണ്ട് അള്ളാ ഈമാനൊന്ന് വർദ്ധിക്കണം അള്ളാ എന്റെ മനസ്സിന്റെ ഈമാൻ വർദ്ധിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് കുറെ ആലോചിച്ചു അള്ളാ ആ സമയം എന്റെ മനസ്സാക്ഷി എന്നോട് ചോദിച്ച ചോദ്യം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മരിച്ചുപോയവരെ എങ്ങനെയാ ജീവിപ്പിക്കാ പുനർജീവിതം എന്ന ഈമാനിന്റെ കാതലായ ഘടകം എങ്ങനെയാ ഒന്ന് അനുഭവിക്കാ അള്ളാഹുവേ മരിച്ചുപോയവരെ നീ എങ്ങനെയാ ജീവിപ്പിക്കുന്നത് അള്ളാ മഹാനായ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവോട് ചോദിക്കാം അള്ളാഹുവേ റബ്ബി അരിനി അള്ളാഹുവേ മരിച്ചുപോയവരെ നീ എങ്ങനെയാ ജീവിപ്പിക്കാ അല്ലാ ഖലീലുല്ലാഹി തങ്ങളുടെ ചോദ്യത്തിന് അള്ളാഹുവിന്റെ
മറ്റൊരു ചോദ്യം പ്രതിവചിക്കുകയാ കാലവലം തുമിൻ ഇബ്രാഹിം നബിയേ അങ്ങേക്ക് ഈമാനില്ലേ അങ്ങേക്ക് ഈമാനില്ലേ കാലബല അല്ലാഹുവേ എനിക്ക് ഈമാനുണ്ട് അല്ലാ വലാക്കിൻ എന്നാൽ ഞാൻ ചോദിച്ചത് എന്തിനാണെന്ന് അറിയുമോ ലിയത്മഇന്ന ഖൽബി എന്റെ ഹൃദയത്തിനകത്തുള്ള ഈമാൻ എന്ന് വർദ്ധിക്കാൻ വേണ്ടിയാ മഹാനായ ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജറിൻ അസ്ഖലാനി ഫതുഹുൽ ബാരിയിൽ ഈ ആയത്തിന് കൊടുക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട് ലിയത്മഇന്ന ഖൽബി ലിയസ്ദാദ ഈമാനി എന്റെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ് അല്ലാ അല്ലാഹു പറഞ്ഞു നാല് പക്ഷികളെ പിടിക്കാൻ ഒരു പക്ഷി മയിലാണ് മറ്റൊരു പക്ഷി പരുന്താണ് മറ്റൊരു പക്ഷി കാക്കയാണ് മറ്റൊരു പക്ഷി പൂവം കോഴിയാ നാലെണ്ണത്തിനെയും എടുത്തിട്ട് നാലിനെയും തുണ്ടും തുണ്ടുമായി അറുത്ത് പീസ് പീസാക്കി അതിന്റെ തൂവലും എല്ലുകളും മാംസങ്ങളും കൂട്ടിക്കുഴച്ച് അങ്ങ് നിൽക്കുന്ന ഇടത്തിൽ നിന്നും ചുറ്റുപാടും കാണുന്ന നാല് പർവ്വത നിറങ്ങളുടെ മൂർധാവിൽ കൊണ്ടുപോയി മണ്ണ് കുഴിച്ച് ആ കുഴിയിലേക്ക് ഈ നാല് കഷ്ണങ്ങളായി തുണ്ട് തുണ്ടായി വെട്ടിമുറിച്ചുള്ള പക്ഷികളുടെ കൂട്ടിക്കലർത്തിയതായ മാംസങ്ങളും തൂവലുകളും നാല് ഓഹരിയായി നാല് പർവ്വതത്തിന്റെ മുകളിലുള്ള കുഴിയിൽ അങ്ങ് കുഴിച്ചു മൂടിയിട്ട് താഴെ വന്നിട്ട് അങ്ങ് ആ പക്ഷികളുടെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ഇബ്രാഹിം നബിയേ ആ നാല് പക്ഷികളും അങ്ങയുടെ അടുക്കിലേക്ക് ചിറക് വിടർത്തി പറന്നു വരുന്ന അത്ഭുതത്തിന്റെ കാഴ്ച കാണാൻ വേണ്ടി അങ്ങ് തയ്യാറായിക്കോ പുനർജീവിതം അങ്ങനെ എന്ന് മനസ്സുകൊണ്ട് കരുതിക്കോ ഇബ്രാഹിം നബിയേ ഈമാൻ വർദ്ധിക്കാനുള്ള പണി തേടി നടന്നപ്പോഴാ നമുക്ക് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കിട്ടിയത് ഫുട്ബോൾ മാമാങ്കം നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്ന് അവലോകനം ചെയ്യലാണ് അല്ലാതെ കുറ്റപ്പെടുത്തലല്ല ഈ അർത്ഥത്തിൽ മഹാന്മാരൊക്കെ സാഹസികമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെറിയ കാര്യം ഒരു പക്ഷീനെ പിടിച്ച് പരന്തിനൊക്കെ പിടിക്കാൻ പോണെങ്കിൽ പരുന്തിനെയും മയിലിനെയൊക്കെ പിടിച്ച് വെട്ടിമുറിച്ച് ഒരു ചെറിയ കാര്യമൊന്നും നിലവിലുള്ള ഈമാൻ ഇങ്ങനെ വർദ്ധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ സാധാരണ പ്രവർത്തനങ്ങൾ നമ്മെ നശിപ്പിക്കാണ് നമ്മൾ അറിയുന്നില്ല ഈമാൻ നിലനിൽക്കാനുള്ള ഒരു പ്രധാന ഘടകമുണ്ട് നിസ്കാരമാ നിസ്കാരമാ എവിടെയാ നമുക്ക് നിസ്കാരമുള്ളത് ഒന്നും നന്നാവണമെന്ന് ചിന്തിക്കാറുണ്ടല്ലോ പലപ്പോഴും നിസ്കാരമുള്ളവരും നന്നാവണം നിസ്കാരത്തിൽ തന്നെ ചോദിച്ചത് നന്നാക്കിയവരുടെ കൂട്ടത്തിലേക്ക് ചേർക്ക് നന്നായില്ലേലും വേണ്ടില്ല അങ്ങനെ ഉണ്ടല്ലോ അടക്ക പറിച്ച് ഉണക്കി വിൽക്കുന്ന ഒരാള് നല്ല അടക്കയുടെ കൂടെ ആ പറിച്ച കൂട്ടത്തിൽ ഒരല്പം കളറ് കുറവുള്ളതിനെയും അതിലേക്ക് ചേർത്ത് വിട്ടാൽ ഒരായിരം അടക്ക തൊണ്ട് വിളിച്ചപ്പോ അതിന്റെ അകത്ത് ഒരു അഞ്ചെണ്ണം കേടുണ്ട് അല്ലെങ്കിൽ അഞ്ചെണ്ണം നിറം കുറവുണ്ട് ഫസ്റ്റ് ക്വാളിറ്റി അല്ല ഈ ഫസ്റ്റ് ക്വാളിറ്റിയുടെ കൂടെ ഒന്ന് ചേർത്ത് വിട്ടാൽ ആ ഫസ്റ്റ് ക്വാളിറ്റിയുടെ അതേ വില തന്നെ ഈ നിറം മങ്ങിയതിനും കിട്ടുമ്പോ അല്ലാഹു തൗഫീഖ് നൽകി സ്വാലിഹീങ്ങളുടെ കൂടെ ചേർക്ക് എന്ന് ദുആനന്ദ സയ്യിദന യൂസുഫ് നബി അലൈഹി സലാം അപ്പൊ സ്വാലിഹീങ്ങളുടെ കൂടെ നല്ലവര് തന്നെ ദുആനന്ദ അങ്ങോട്ടൊന്ന് ചേർത്തേക്കുന്ന സ്വാലിഹാക്കാനല്ല പറഞ്ഞത് സ്വാലിഹീങ്ങളിൽ പെടുത്ത ചില സന്ദർഭങ്ങളിൽ മീമിന്റെ അർത്ഥം വരും തബീഈദിന്റെ മഴന വരും ആ സ്വാലിഹീങ്ങളിൽ ചിലരിൽ എന്നെയും പെടുത്തേക്കാം അങ്ങനെ ചോദിച്ച മഹാന്മാർ ആലോചിച്ചു നോക്കണേ നിസ്കാരം എന്നത് നമുക്ക് നന്നാവാൻ അല്ലാഹു മുന്നിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ അമൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖിമിസ്സലാ തറഫൈ നഹാരി വസുലഫം മിനല്ലൈൽ إن الحسنات يذهبن السيئات ഹിഫ്ദുൽ ഖുർആൻ കോളേജിന്റെ മുറ്റത്ത് നിന്നാ ഞാൻ ഈ പ്രസംഗിക്കുന്നത് മുത്തഅല്ലിമീങ്ങൾ ഓതാറുണ്ടല്ലോ ഇത്
നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ ഈ ആയത്തൊന്ന് കീറിമുറിച്ചാൽ ഈ ആയത്തൊന്ന് എടുത്ത് നമ്മളൊന്ന് കുടഞ്ഞു പരിശോധിച്ചാൽ എത്ര ശാസ്ത്രീയമായ രീതിയിൽ മനഃശാസ്ത്രപരമായ സമീപനമായ ഇതിന്റെ അക്ഷര ക്രോഡീകരണങ്ങൾ അല്ലാഹു പറയാ അഖിമിസ് സ്വലാ നിസ്കരിക്കാനല്ല പറഞ്ഞത് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല അഖിമിസ് സ്വലാ അഖാമുസ് സ്വലാ അഖീമുസ് സ്വലാ നിസ്കാരത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അഖാമ യുഖീമുവ ഒരു ഹദീസ് ഞാൻ ഇടക്ക് പറയട്ടെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലാഹുവിന്റെ ദീനിന്റെ തൂണാണ് നിസ്കാരം എന്നാ പറഞ്ഞിട്ടുള്ളത് ദീനിന്റെ തൂണെന്ന് പറഞ്ഞാൽ തൂണ് സ്ഥാപിക്കേണ്ടിടത്ത് സ്ഥാപിച്ചില്ലെങ്കിൽ ആ കെട്ടിടം തകർന്നു വീഴുമെന്നല്ലേ ഈ കാണുന്ന മൂന്ന് നില കെട്ടിടമായ നമ്മുടെ ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ എത്ര പില്ലറുകൾ ഉണ്ട് സഹോദര ആ പില്ലർ സ്ഥാപിക്കേണ്ടിടത്ത് സ്ഥാപിച്ചാൽ മാത്രം ആ കെട്ടിടം നിലനിൽക്കാ നിന്റെ ഈമാൻ എന്നത് നിന്റെ ദീൻ എന്നത് ഒരു കെട്ടിടം പോലെ സങ്കൽപ്പിച്ചാൽ ആ കെട്ടിടത്തിന് നിർബന്ധമായ 50 തൂണുകൾ ഉണ്ടായിരുന്നു ആ 50 തൂണുകളെ 5 തൂണുകളായി ലോകം കണ്ട ഏറ്റവും വലിയ ഒരു എഞ്ചിനീയർ അതിന് അഭിപ്രായപ്പെട്ടു 9 പ്രാവശ്യത്തോളം ആറാൻ ആകാശത്തു നിന്നും റബ്ബിന്റെ സവിധത്തിലേക്ക് പോയി ആവർത്തിച്ചു പോയിട്ട് 50 ഉണ്ടായിരുന്ന തൂണിനെ 5 ചുരുക്കി കൊണ്ടുവന്നിട്ട് ആ 5 കുറിച്ച് പിന്നീട് പ്രയോഗിച്ചത് അഖിമിസ് സ്വലാ ആ 5 സ്ഥാപിക്കേണ്ടിടത്ത് കൃത്യമായ ഒരു പോയിന്റ് പോലും മാറാതെ സ്ഥാപിക്കണേ 50 സ്ഥാനത്ത ഈ 5 തൂണ് അതിപ്പോ കൃത്യമായ ഒരു വളരെ മൈനറായ പോയിന്റ് പോലും മാറാൻ പാടില്ല ദീൻ എന്ന് പറയുന്ന നിന്റെ കെട്ടിടം ഈമാൻ എന്ന് പറയുന്ന നിന്റെ ഹൃദയത്തിന്റെ അകത്തുള്ള കെട്ടിടം അത് തകർന്നു വീഴും അഖിമിസ് സല അഖാമ യുഖീമു സ്ഥാപിക്കേണ്ടിടത്ത് സ്ഥാപിക്കുന്നതിനെ അഖാമ യുഖീമു പറയൂ അഖാമ യുഖീമു നിൽക്കാനല്ല പറഞ്ഞത് സ്ഥാപിക്കേണ്ടിടത്ത് സ്ഥാപിക്കാം അങ്ങനെ സ്ഥാപിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ അതായത് അവ്വല് വഖത്ത് തന്നെയാണ് പള്ളിയിലുള്ള മുക്രിക്കൊക്കെ കൊടുത്തിരിക്കുന്ന ജോലി വാങ്ങും പിന്നെ ഈ കാമത്തുമാണ് ഈ കാമത്ത് എന്ന് പറഞ്ഞാൽ അക്കാമ യുക്തിയുമുണ്ട് ക്രിയാധാതുവാണ് സ്ഥാപിക്കലാ മൂപ്പര് ഈ കാമത്ത് കൊടുക്കുന്നത് കൃത്യം ആ തൂണ് സ്ഥാപിക്കേണ്ട ഇടത്ത് തന്നെ സ്ഥാപിക്കലാണ് എന്റെ സഹോദര എന്ത് കാരണമാ നമ്മെ സംബന്ധിച്ച് നിസ്കാരത്തെ പിന്തിപ്പിക്കാനുള്ളത് الذين هم സ്വലാത്തിഹിം സാഹൂൻ വൈലെന്ന നരകം ആർക്കാണുള്ളതെന്ന് ഖുർആൻ പറഞ്ഞു വൈലെന്ന നരകം നിസ്കരിക്കാത്തവർക്കല്ല നിസ്കാരത്തിന്റെ സമയം ബന്ധിപ്പിക്കുന്നവർക്കാ നിസ്കാരത്തെ മറന്ന് ഖുർആൻ പറയാ ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിന്റെ അകത്തുള്ള വെളിച്ചമുണ്ടല്ലോ നമുക്കൊന്നും നന്നാവണോലോ ആ വെളിച്ചം കിട്ടണോലോ അല്ലാഹുവിന്റെ ഖുർആൻ പറയാമസ്വലാ ഒന്നാമത്തെ കാര്യം കേട്ടോളൂ നിങ്ങൾക്ക് നന്നാവണോ അഖിമിസ്വലാ നിസ്കാരമെന്നാൽ നിന്റെ ദീനിന്റെ തൂണിനെ സ്ഥാപിക്കേണ്ടിടത്ത് സ്ഥാപിക്കേണ്ട സമയത്ത് സ്ഥാപിക്കേണ്ട പോലെ അതിന്റെ സുന്നത്തുകളും ഫറളുകളുമെല്ലാം പാലിച്ചുകൊണ്ട് നീ സ്ഥാപിച്ചോളൂ സ്ഥാപിക്കുമ്പോൾ ഏറ്റവും ബലപ്പെടുന്ന രീതിയിൽ നീ സ്ഥാപിച്ചോളൂ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഹദീസിന്റെ പശ്ചാത്തലത്തിൽ ഫുഖഹ രേഖപ്പെടുത്താ അങ്ങനെ നീ സ്ഥാപിക്കാൻ പോകുമ്പോ നിന്റെ തലമറച്ചുകൊണ്ട് നീ നിസ്കാരത്തെ സ്ഥാപിച്ചോളൂ തലമറയ്ക്കാതെ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാളും 70 ഇരട്ടി പ്രതിഫലം കൂടുതലാ ഒരു അസ്ർ നിസ്കാരം തലമറച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ നിർവഹിക്കുമ്പോൾ അസ്ർ നിസ്കാരം തലമറയ്ക്കാതെ 70 അവൻ നിസ്കരിച്ചതിന്റെ സ്ഥാനത്താ ഒറ്റ ദിവസത്തെ അസ്ർ നിസ്കാരം തലമറച്ച് നിസ്കരിക്കുമ്പോ നമുക്ക് ആയുസ് കുറവാണ് മുഅ്മിനെ നൂഹ് നബിയുടെ സമുദായം 1000 വർഷങ്ങൾ ജീവിച്ചപ്പോ മഹാനായ ഇബ്രാഹിം നബിയുടെ സമൂഹം 100 വർഷങ്ങൾ ജീവിച്ചപ്പോ എന്റെ സമുദായത്തിന്റെ ആയുസ് 60 70 ഇടയിലെന്ന് മുത്തായ നബി തങ്ങൾ പറഞ്ഞോടത്ത് നിന്ന്
പൂർവകാലത്ത് കഴിഞ്ഞു പോയ സമൂഹങ്ങൾ സമുദായങ്ങൾ ആയുസ് കൊണ്ട് ആർജിച്ചെടുത്ത ആരാധനയുടെ സൗരഭ്യങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് ലൈലത്തുൽ ഖദറിന്റെ വിശേഷം അല്ലാഹു ഔദാര്യമായി തന്ന പോലെ പ്രതിഫലത്തിന്റെ ഇരട്ടി എന്ന ഒരു സ്വഭാവം മിൻ ഖസാഇസി ഹാദിഹിൽ ഉമ്മ ഈ സമുദായത്തിന്റെ ഒരു വല്ലാത്ത പ്രത്യേകതയാണ്. നിസ്കരിക്കുന്നതിന് മുമ്പ് ആ ഉളൂല് ഫറളാകുമായിരുന്നു, പക്ഷേ എന്റെ സമൂഹത്തിന്റെ ഒരു അസൗകര്യത്തെ ഞാൻ മാനിച്ചത് കൊണ്ട അല്ലെങ്കിൽ ഓരോ നിസ്കാരത്തിന്റെ കൂടെ പല്ല് തേക്കൽ വഫീ റിവായത്തിന് ഓരോ ഉളൂന്റെ കൂടെയും ലൗലാ നസ്ഖാന ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി ഉളൂ വഫീ റിവായത്തിന് ഉഖറാ ഇൻദ കുല്ലി സ്വലാ സയ്യിദുനാ റസൂലുള്ളാഹി തല മറച്ചു കഴിഞ്ഞ 70 ഇരട്ടി പല്ലും കൂടി തേച്ചിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഒന്ന് ഉരച്ചു വിട്ടാ മതി, കൈവരല് പറ്റൂലാട്ടോ അതിന്, ഉരമുള്ള വസ്തു. അങ്ങനെ വരുമ്പോ 70 കൂടെ പിന്നെ ഒരു 27 ഇരട്ടിയും കൂടി ഇങ്ങനെ ആ തൂണ് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അതിന്റെ പരിപൂർണതയിൽ തന്നെ നിങ്ങൾ സ്ഥാപിച്ചോളൂ. ഖുർആൻ പറയുന്നു, ത്വറഫയിൻ നഹാരി വസുലഫം മിനൽ ലൈൽ, അഞ്ചു വക്കത്തിനെയും പറഞ്ഞു. ഈ ആയത്തിൽ അഞ്ചു വക്കത്ത് പിരിയാതെ പോയ ആളാണ് ചേകന്നൂര്. അഞ്ചു വക്കത്തും അതിന്റെ അകത്തിട്ട് ആ സമയത്ത് അവതരിപ്പിച്ചു കൊടുത്ത് അഞ്ചു വക്കത്തുണ്ട്. മുഫസ്സിരീങ്ങൾ പറയുന്നു അഞ്ചു വക്കത്തിലും നിങ്ങൾ ഈ തൂണ് സ്ഥാപിക്കേണ്ട പോലെ കൃത്യമായി സമയബന്ധിതമായി നിങ്ങൾ നിർവഹിച്ചോളൂ. നിസ്കാരം കൃത്യമായി സമയബന്ധിതമായി നിർവഹിക്കുമ്പോൾ ആ നിസ്കാരത്തെ ഹസനത്ത് എന്ന് പറയാ നന്മ. ആയത്തിന്റെ ബാക്കി കേട്ടോളോ, ഇന്നൽ ഹസനാത്തി, തീർച്ചയായും ഇവ്വിധം സ്ഥാപിക്കപ്പെട്ട ഖബൂലിയത്തുള്ള ആ ഹസനത്തുകൾ, ഹസനാത്ത് ബഹുവചന അഞ്ചു വക്കത്തിലെ നിസ്കാരങ്ങൾ അനുബന്ധ ക്രിയകൾ, അങ്ങനെയുള്ള ആ ഹസനത്തുകൾ, ആ ഹസനത്തുകളുടെ പ്രത്യേകത എന്താ? യുദ്ഹിബിന സയ്യിആത്ത്, പാപം പൊറുക്കാൻ നമ്മൾ നന്നാവാൻ അത് മതിയെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഇന്ന അവ്വലമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി സ്വലാത്തുഹു. അല്ലാഹുവിന്റെ റസൂൽ പറയാ, മഹാനായ ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നതായി കാണാം, അല്ലാഹുവിന്റെ കോടതിയിൽ മഹ്ശറയിൽ നമ്മെ വിസ്തരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒന്നാമത്തെ ചോദ്യം എന്ത് ചോദ്യമാണെന്നറിയുമോ? മുമിനെ, നീ വാഹനം ഓടിച്ചത് എത്ര കിലോമീറ്റർ വേഗതയിലാ? അല്ലാഹു ആദ്യം ചോദിക്കുന്നത് അതല്ല. നീ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഏത് തരത്തിലുള്ള ഫുഡുകളാ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്? അല്ലാഹു ചോദിക്കുന്നത് അതല്ല. നീ പോയ യാത്രകളെ നീ എവ്വിധമാ അതേക്കുറിച്ചുള്ള ആസ്വാദനത്തെ കണക്ക് കൂട്ടിയിരുന്നത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കൂല. നിന്റെ സെലിബ്രേഷൻ എങ്ങനെയായിരുന്നു എന്ന് അല്ലാഹു ആദ്യം ചോദിക്കൂല. അല്ലാഹു തന്റെ അടിമയെ വിസ്തരിക്കുന്നോട് ഒന്നാമത്തെ ചോദ്യം കേട്ടോളൂ. പുന്നാര നബി തങ്ങൾ പറയാമിൻ അമലിഹി സ്വലാത്തുഹു, നമ്മൾ ചെയ്യുന്ന അമലെന്ന് പറയുന്ന രൂപവും കോലവുമുള്ള ഈ കാട്ടിക്കൂട്ടലുകൾ ഉണ്ടല്ലോ, അതിൽ അല്ലാഹു ആദ്യം വിസ്തരിക്കുന്നത് സ്വലാത്തുഹു. നമ്മുടെ നിസ്കാരത്തെ കുറിച്ച അല്ലാഹുവിന്റെ ഒന്നാമത്തെ ചോദ്യം. റസൂലുള്ള പറയാ, ഫയിൻ സ്വലഹത്ത്, നിസ്കാരം നന്നായാൽ ഫഖദ് അഫ്ലഹ വ അൻസഹ, അവൻ രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹദീസ് ഇങ്ങനെ സുദീർഘമായ ഹദീസാണ് ട്ടോ. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്നുണ്ട്, എന്നിട്ട് അതിന്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട് ഒരാളുടെ ഫർള് നിസ്കാരത്തിലെ വിടവുകൾ കാണുന്നുണ്ട്, പോരായ്മകളുണ്ട്. പെയിന്റ് അടിക്കുമ്പോ ആദ്യത്തെ കോട്ട് നന്നായില്ലെങ്കിൽ രണ്ടാമത്തെ കോട്ടിൽ നന്നായിക്കോളും. എന്നാൽ ഈ ഫർള് നിസ്കാരത്തിന്റെ മുന്നെയും അതിന്റെ ശേഷവും രണ്ടും മൂന്നും കോട്ടുകളുണ്ട്. റവാത്തിബ് പുണ്യ നബി പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഈ ഫർളിൽ വന്നിട്ടുള്ള വിടവുകളെ പരിഹരിക്കാൻ സുന്നത്ത് കൊണ്ട് സാധ്യം. സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹു തൗഫീഖ് നൽകട്ടെ നമ്മുടെ നിസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ, പ്രശ്നങ്ങളേതും പരിഹരിക്കാൻ ഏറ്റവും
ഉദകുന്ന ദാനിസ്കാരമെന്ന നിയമവും അമലും കബൂലാകുന്നതിന്നിതു വേണ്ടതാ പ്രാർത്ഥനയ്ക്ക് ജാപത്തും ഇതിൽ ബന്ധിച്ചതാ ഏത് അമൽ ചെയ്താലും അല്ലാഹു കബൂലാക്കാൻ അവൻ നിസ്കരിക്കുന്നുണ്ടോ മലക്കുകളെ നിസ്കാരമെന്നത് വല്ലാത്ത നിബന്ധനയായി അല്ലാഹുവിന്റെ ദീനിൽ വെച്ചിട്ടുള്ളതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിന്റെ രണഭൂമിയിലേക്ക് പോകുമ്പോൾ സ്വഹാബത്തിന്റെ ആർജവം എന്താ മഹാന്മാരായ സ്വഹാബത്തിന്റെ മനസ്സിന്റെ കരുത്തെന്താ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും തീർത്ത വലിയ പ്രതിരോധത്തിന്റെ പ്രധാന ഘടകം ഏതാണെന്നറിയുമോ നിസ്കാരമാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു കെട്ടിക്കൊടുത്ത ടെന്റിന്റെ അകത്ത് അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിൽ കിടന്നുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം ഈ ദിക്ര ചൊല്ലുന്ന ഗദ്ഗദത്തിന്റെ ഇടറുന്ന ശബ്ദ പ്രതിരോധം നിസ്കാരമാ മനസ്സിൽ നിസ്കാരം കൊടുത്ത ധൈര്യം ഉണ്ടല്ലോ അത് വലിയൊരു ധൈര്യ അല്ലാഹു തൗഫീഖ് നൽകട്ടെ